बीजगणित रूपम श्रेणी बीजगणित रूपम अब अर गुण एचाल आ बीजगणित फोर्मुला आ रूपम वैच्छे पदम वेणमें कंपिड़ान साधी बीजगणित रूपम कंपिड़ा जनरल फोम बीजगणित रूप जनरल फोम एक्स एन इज ईक्वल टू ए प्लस एन माइनस वन इंटू डी एक्स एन एत्रामत्ते पदमाण कंपिड़ा इज ईक्वल टू ए प्लस एन माइनस वन इंटू डी अब बीजगणित रूपम कंपिड़ान अमे पद टेम वाणामे पदवान ए डी एवत्यासम अंपर श्रेणी पदुव्यसम अंदर नमक आ श्रेणी बीजगणित रूप कंपिड़ा साधी नमक एक्सापि नोक स्क्वय वश नीलम अब ओर स्क्वय पल पल स्क्वय स्क्वय वश सेंटीमीटर नीलम स्क्वय रु सेंटीमीटर नीलम स्क्वय मूं सेंटीमीटर नीलम स्क्वय अगने कुछ स्क्वय नीलिका अल चुटवि चुटव नंपिड़ा अ्रेणी उम्मीद अब चुटवि फोमुले नाले इंटू वशति नील फोर एल अब नमुक नोकामे पदम नमुक कंपिड़ा फोर इंटू वण फोर फोर इंटू टू ए फोर इंटू थ्री ट्वल फोर इंटू फोर सिक्सटीन इंगेन ई श्रेणी पद इन बीजगणित रूप नमक कंपिड़ा बीजगणित रूप जनरल फोम पर एक्स एन इज ईक्वल टू ए प्लस एन माइनस वण इंटू डी श्रेणी आद पदम अदायद नाल डी एपयद्यसम रामा पद पदम कुटव्यसम एट माइनस फोर फोर आसम अमे पद नालव्यसू नाल इन इतना नमुक बीजगणित रूप कंपिड़ा एक्स एन इज ईक्वल टू ए प्लस फोर प्लस एन माइनस वण इंटू डी डी एत्र फोर अब नमुक ब्राकट ओपन नोक फोर प्लस फोर एन माइनस फोर अब रु सैड प्लस फोर माइनस फोर क्यासल फोर बाकी अब ई पेरीमीटर चुटवि श्रेणी बीजगणित रूपम एक्स एन इज ईक्वल टू फोर एन ई बीजगणित रूप उपयोग नमुकेत्रामे पदम वे कंपिड़ा इप उदाहरण पता पदम कंपिड़ा विचार फोर इंटू इन स्थान पत्क फोर इंटू ट 40 अब 40 ആയിരിക്കും പത്താമത്തെ പദം അപ്പോൾ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു അത് വെച്ചിട്ട് എത്രാമത്തെ നമ്പർ എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മുൻപ് നീളം വെച്ചിട്ട് പെരിമീറ്റർ ആണ് കണ്ടുപിടിച്ചത് ചുറ്റളവാണ് കണ്ടുപിടിച്ചത് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വിസ്തീർണ്ണമാണ് പരപ്പളവാണ് പരപ്പളവിന്റെ സമവാക്യം എന്താണ് a സ്ക്വയർ എന്നുള്ളതാണ് അപ്പോൾ नील और सेंटीमीटर आय समीर परपड़ ए स्क्वय वण वण स्क्वय वण टू स्क्वय फोर थ्री स्क्वय नयन फोर स्क्वय सिक्सटी इन इतव इन डिफरस इवरकड़े डिफरस अदरमेटिक सीक्वंस अल नमुक पक्षे सीक्वंस नियम अब नींग नियम इतना पदवाण अ स्क्वय पदवान स्क्वय രണ്ടാമത്തെ പദമാണ് 2 ന്റെ സ്ക്വയർ ആണ് മൂന്നാമത്തെ പദം 3 ന്റെ സ്ക്വയർ അതിൽ നിന്ന് നമുക്ക് ഒരു ബീജഗണിത രൂപം ഉണ്ടാക്കി എടുക്കാം xn = n സ്ക്വയർ ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ ചുറ്റ വിസ്തീർണത്തിന്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn = n സ്ക്വയർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 15 ലെ आंसर चुवे पर संख्या श्रेणी ओरों बीजगणित रूप अंख्य श्रेणी संख्य श्रेणी एंख्य श्रेणी मूं अंज ऐसी नमुक बीजगणित रूप उमे पद एत्रसम रू मैनस बीजगणित रूप कंपिड़ा एक्स एन इज ईक्वल टू प्लस एन माइनस इंटू रू ब्राकेट ओपन वन प्लस टू एन
minus 2. அப்போ இവിടെ 1 1 minus 2 னு പറയുമ്പോൾ minus 1. 2n minus 1. xn is equal to 2n minus 1 എന്നുള്ളതാണ് ഒറ്റ സംഖ്യകളുടെ സംഖ്യ ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇപ്പോ രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടണം. നമുക്ക് കണ്ടാക്കാം 1 4 7 10 13 ഇങ്ങനെയാണ് ആ ശ്രേണി പോകുന്നത്. ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് 1. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 - 1 3. ബീജഗണിത രൂപം ഉണ്ടാക്കാം. xn = 1 + n - 1 * 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 + 3n - 3. 3n - 2. അപ്പോൾ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn = 3n - 2 എന്നുള്ളതാണ്. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം. മൂന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അവസാനത്തെ അക്കം ഒന്നായി വരണം. അപ്പൊ ആദ്യത്തത് 1, 11, 21, 31, അടുത്ത എന്തായിരിക്കും 41, അങ്ങനെ നീണ്ടു പോകും. ഒന്നാമത്തെ പദം 1. പൊതു വ്യത്യാസം എത്രയാണ്? 10. ബീജഗണിത രൂപം നമുക്ക് ഉണ്ടാക്കാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 10. വൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 1 പ്ലസ് 10n മൈനസ് 10, 10n മൈനസ് 9. ബീജഗണിത രൂപം എക്സ് എൻ ഇസ് ഈക്വൽ ടു 10n മൈനസ് 9 എന്നുള്ളതാണ്. നാലാമത് ചോദിച്ചിരിക്കുന്നത് ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പൊ അവസാനത്തെ അക്കം വരുന്നത് ഒന്നോ അല്ലെങ്കിൽ ആറോ ആയിരിക്കണം. നമുക്ക് നോക്കാം. 1, 6, 11, 16, 21 ഇങ്ങനെയാണ് ഈ ശ്രേണി മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് 6 - 1 5 ആണ് കോമൺ ഡിഫറൻസ്. 11 - 6 5 ആണ് കോമൺ ഡിഫറൻസ്. ബീജഗണിത രൂപം ഉണ്ടാക്കാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 5. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 പ്ലസ് 5n മൈനസ് 5. 5n മൈനസ് 4. അപ്പൊ ബീജഗണിത രൂപം എക്സ് എൻ ഇസ് ഈക്വൽ ടു 5n മൈനസ് 4. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, അതിന്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എക്സ് എൻ ഇസ് ഈക്വൽ ടു 5n മൈനസ് 4 എന്നുള്ളതാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ആൻസർ ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആൻസർ ചെയ്യാം.